ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിച്ചു ഇന്നൊരു ഒരു കിട്ടിലോ പോലത്തെ റാങ്ക്ഡ് മാറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ നൈറ്റ് കളിക്കുന്ന ഒരു മാച്ചാണ് അതായത് കേസിൽ ഇപ്പോൾ ഉണ്ടല്ലോ നൈറ്റ് മാത്രമേ ഗെയിമിനകത്ത് കയറത്തുള്ളൂ ആ ഒരു സമയത്താണ് നമ്മുടെ ഗിൽഡി ആൾക്കാരായാലും വാക്കുകളുള്ള ആൾക്കാരായാലും പക്ക ഓൺലൈൻ ഉണ്ടാവുന്ന സമയം കേട്ടോ കാരണം കാര്യം ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് എല്ലാവരും ഉണ്ടാവുക സോ ആ ഒരു സമയത്ത് കയറുന്ന സമയത്ത് എനിക്ക് വരുന്ന ഒരു കാര്യം പറയാനുണ്ടല്ലോ ഫസ്റ്റ് മാച്ചൊക്കെ കളിക്കുന്ന സമയത്ത് എൻ്റെ അമ്മു എട കയ്യൊന്നും ശരിയാവുന്നിടാ കണ്ണ് പിടിക്കുന്നടാ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ എക്സ്ക്യൂസസ് ഞാൻ പറയും അതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മാച്ച് അല്ലേ കാര്യം കുറേ നേരം ഗെയിം കളിക്കാറുണ്ട് പിന്നെ ഗെയിമിലേക്ക് കയറുമ്പോട്ടില്ല നമുക്ക് ഒരു പരിചയക്കുറവ് പോലെ എനിക്ക് തോന്നാറുണ്ട് സോ അങ്ങനെ തോന്നുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഗെയിമിലേക്ക് കൂടുതലായിട്ട് ഇങ്ങ് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല കോൺസെൻട്രേഷൻ കിട്ടത്തില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ നിക്കുന്ന സമയത്ത് നമ്മുടെ ടീം ആയിട്ടില്ലെങ്കിൽ ഗോളായിട്ട് കളിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉള്ള ആർക്കും കൂടെയാണ് നമുക്ക് നൈസറി മൈനസ് മേടിച്ചു കൊടുക്കുന്നത് ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയൊക്കെ എന്തായാലും ഫസ്റ്റ് മാച്ച് കളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ സിംപിളായിട്ട് പറഞ്ഞുതരാം അതുമാത്രമല്ല നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അവർക്കും മൈനസ് കിട്ടത്തില്ല സോ ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ ഏതായാലും കേസ് ഈ ഒരു മാച്ചിക്ക് നോക്കി അറിയാൻ വേണ്ടി പറ്റും കേസ് നമ്മൾ പ്ലെയിനും കഴിഞ്ഞത് ആരും അത് ഇറങ്ങാത്ത ആരും എം ടി വിയുടെ സൈഡിലേ അങ്ങോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കാര്യം കേസ് നമുക്കെന്നെ അറിയാം നമ്മുടെ കളി അത്ര ശരിയൊന്നുമല്ല നമ്മളത്ര ഓക്കെ ഒന്നുമില്ല കാര്യം കേസ് എല്ലാ മാച്ചും എല്ലാവർക്കും റെഡിയാവണമെന്നില്ല കേട്ടോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നൈസ് ആയിട്ട് കേസ് ഞാനാണ് പ്രോ പ്ലെയർ ഞാൻ വൺ വൺ കിങ് ആണ് വേറെ ലെവലാണ് ഗോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കാണുന്ന എനിമിനെ അടിക്കാൻ അടിക്കാൻ ഷോർട്ട് റേഞ്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ മോഞ്ഞ് ഇരിക്കേ ഉള്ളൂ അത് ഞാൻ പലപ്പോഴും ഞാൻ നോക്കി നോക്കി നിന്നൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്സ് നമ്മളിട്ടുണ്ടല്ലോ മാച്ചിനകത്ത് അത്രയ്ക്ക് ഫോം ആയിട്ട് കണ്ടിന്യൂസ്ലി രണ്ട് മൂന്ന് മാച്ചൊക്കെ കളിച്ച് പരിചയത്തിനുണ്ടല്ലോ കളിക്കാൻ പറ്റുന്ന ആ ഉണ്ടാവില്ലേ സോ അങ്ങനെയുള്ള ആൾക്കാർ നൈസ് അടി കൈസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാച്ചുണ്ടല്ലോ നൈസർ ഗൈസ് നമുക്ക് ആ ഒരു സെറ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ആദ്യ മാച്ചാൽ നമ്മൾ വേറെ ഉള്ളത് പെർഫോമൻസ് കാണിക്കണമെന്നൊന്നുമില്ല കേട്ടോ അതായത് മൂന്ന് മാച്ചൊക്കെ കളിച്ച് കയ്യൊന്ന് വണങ്ങിയതിന് ശേഷം മാത്രം കേസ് നമ്മളധികം കില്ലെടുക്കാനോ നമ്മുടേതായ ഒരു കളി കളിക്കാൻ വേണ്ടി പോയാൽ മതി എന്നേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് ഞാൻ അത് തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ ബൈദേവ കേസ് ഞാൻ കളിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മാച്ച് ശ്രദ്ധിച്ചു അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്താണ് ഈ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇറങ്ങിയവടെ ഞാൻ കില്ലെടുക്കാൻ വേണ്ടി അത്രയൊന്നും നോക്കുന്നൊന്നുമില്ല ഇല്ല ഒരു കില്ലെടുത്ത് തന്നെ ഉണ്ടല്ലോ നൈജ് കേസ് ഗ്ലൂ ആൾട്ട് ചുറ്റി നിൽക്കുമായിരുന്നു ആ രക്ഷപ്പെട്ടു ആരും ഇത് തുടത്തില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുവായിരുന്നു ഞാൻ സ്കിൽ സ്കില്ലിൽ ഓൺ ആക്കി അതായത് കേസ് ഞാൻ യൂസ് ചെയ്യുന്ന ഐറിസ് ആണ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂ ആണിനകത്ത് അടിക്കാൻ വേണ്ടി പറ്റും അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം

എന്തായാലും അത് യൂസ് ചെയ്ത് എമ്മി ഫോട്ടോ വെച്ച് അടിച്ച് അണങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു കില്ല് തന്നെയായിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് ഒരുപാട് എടുക്കാൻ വേണ്ടി പറ്റും വേറെ ലെവൽ ആക്കാൻ വേണ്ടി പറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഗേസ് എടുക്കുന്ന കല്ല് ഓരോന്നും എണ്ണം പറഞ്ഞ പോലെ ആയിരിക്കും കേട്ടോ അത് മാത്രമല്ല ഗേസ് ലാസ്റ്റ് സോൺ വരെ നമ്മൾ സർവൈവ് ചെയ്ത് എങ്ങനെയാണ് ഹോൾഡ് ഹോൾഡേ നിൽക്കേണ്ടത് അതേപോലെ ഗേസ് നമ്മുടെ കില്ലിനേക്കാൾ കൂടുതൽ പൊസിഷന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ എത്ര മാത്രം പ്ലസ് കിട്ടും എനിക്ക് എത്ര മാത്രം സെറ്റായിട്ട് നമുക്ക് ഈ ഒരു മാച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഒരു മാച്ചിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയായിരിക്കും കേട്ടോ പിന്നെ ഗേസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മാച്ച് പോലെയാണ് ഫസ്റ്റ് മാ സെക്കൻഡ് മാച്ച ആയിരുന്നു ഫസ്റ്റ് മാച്ച് അതിന് വലിയ ഒരു കിലോട്ട് ഞാൻ പെട്ടെന്ന് ചത്തുപോയി പക്ഷേ രണ്ടാമത്തെ മാച്ച് ഓക്കെ ഞാൻ പക്കയായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ കൂടെ തന്നെ വരണം ഞാൻ ഈ ഒരു മാച്ച് കൊണ്ടു നടത്താൻ ഞാൻ ഹോൾഡ് ചെയ്തോളാം നിങ്ങളുടെ തോളത്തേക്ക് കയറിയിരുന്നു ഞാൻ നിങ്ങളെ ക്യാരി ചെയ്തോണെന്ന് പറഞ്ഞ് കളിക്കുന്ന ഒരു മാച്ച് തന്നെയാണ് കേട്ടോ എനിക്ക് കൂടെയുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അറിയാം എന്റെ കൂടെ തന്നെ കളിക്കും കാര്യം കേസ് അവർമാർക്ക് അറിയാം ഓക്കെ ഇപ്പോൾ കണ്ടി ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് എനിക്കൊന്ന് കളിയും സെറ്റ് ആകുന്നവണ പറഞ്ഞാൽ നിൽത്ത് കഴിഞ്ഞാൽ മതി അന്ന് കളി തെറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിടത്തില്ല നമുക്ക് നല്ല അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ കൂടെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കേസ് ഓപ്പൺ ഏരിയക്കുറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം നമ്മുടെ ഓപ്പൺ ഏരിയെന്ന് കില്ലും അത് എടുക്കാതെ അവിടുന്ന് ഒരു ഒച്ചപ്പാടും ബോളും ഇല്ല നൈസായിട്ട് കേസ് ഒരു വീടിനകത്തേക്ക് കയറാനുള്ള ഒരു പ്ലാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേസ് നമുക്ക് ആ അടുത്തൊന്നും വീടില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണുമ്പോൾ പറ്റും ഓൾറെഡി സോണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ഒരു തരിശമായ പരുമൂപിയിൽ എവിടെ പോയി വീട് കണ്ടുപിടിക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ ആ ടവറൊക്കെ ഉണ്ട് കുറച്ച് ടവർ ഉണ്ട് സോ ആ ടവർ കയറുന്ന കഴിഞ്ഞാൽ അതിനും വലിയ ദുരന്തം വേറെ ഇല്ല എന്നെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഗെയ്സ് എനിക്കാണല്ലോ അത് കഴിഞ്ഞാൽ ഈ പർഗാറ്ററി മാപ്പ് വലിയൊരു ഇഷ്ടം തോന്നാത്തത് കാര്യം ഗെയ്സ് പർഗാറ്ററി മാപ്പിന് എന്തല്ലോ ഒരു നീണ്ട വിശാലമായ സ്ഥലം ഇരിക്കും നമ്മൾ എവിടെ പോയി എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കേണ്ടേ അത് പറ്റത്തില്ലോ പിന്നെ ഏറെ സർവേ ചെയ്യാൻ കുറച്ച് പാടുള്ളൊരു ഏരിയ എന്ന് ഞാൻ പറയത്തുള്ളൂ വൈദ്യവേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാപ്പ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കുറേ ആൾക്കാർക്ക് പർഗാട്ടറി ഇഷ്ടമായിരിക്കും അത് ഞാൻ പറയുന്നില്ല അമ്മയും എല്ലാവർക്കും അത് ഇഷ്ടമല്ല എന്നൊരിക്കലും ഞാൻ പറയത്തില്ലോ കേട്ടോ കേസ് കുറെ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കും ചില ആൾക്കാർക്കുണ്ടോ നമ്മുടെ ബെർമുടിയാർക്ക് ഇഷ്ടം എനിക്ക് പേഴ്സണലി കേസ് ബെർമുടിയാണ് ഇഷ്ടം പിന്നെ പണ്ടത്തെ കേസ് മാപ്പൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അൽപേ മാപ്പ് അതേപോലെ കലഹാരി മാപ്പ് സോ ആ ഒരു മാപ്പൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് കാര്യം കേസ് ഉള്ളപ്പോൾ അതിന്റെ വില അറിയത്തില്ലോ പോയി കഴിഞ്ഞപ്പോഴാണ് സ്വന്തം ദൈവമേ അത് വേണമായിരുന്നു ഞാൻ ശരിക്കും ആലോചിക്കുന്നത് കേട്ടോ എന്നെ പോലെ കേസ് ആ ഒരു മാപ്പൊക്കെ വേണം അല്ലെങ്കിൽ ആ ഒരു മാപ്പിൽ ഏതെങ്കിലും നിങ്ങളുടെ ഫേവററ്റ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് നോക്കാലോ കേസ് ആർക്കൊക്കെയാണ് ഇഷ്ടം കേട്ടോ എന്തായാലും നമ്മുടെ ടീമിലെ രണ്ട് പേര് ഡൗൺ ആയിരുന്നു ആ രണ്ടുപേരിൽ ഒരുത്തരം കേസ് നയിച്ചിട്ട് റിവേ ചെയ്തിട്ട് ഞാൻ സോളിലേക്ക് കയറാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എത്ര കഷ്ടപ്പെട്ടില്ലായാലും എന്തൊക്കെ നോക്കിയിട്ടായാലും നമ്മുടെ ടീമിൽ രണ്ട് പേരിലെങ്കിൽ ഒരാളൊക്കെ ഡെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നോക്കണ്ട രണ്ട് പേർ ഡെഡ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇത് നൈസർ ഒരു കേസ് റിവേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ശതമാനം ചാൻസ് എങ്കിൽ ഒരു ശതമാനം ചാൻസ് അതെടുത്ത് റിവേവ് ചെയ്യാനായി നമ്മുടെ ടീമേറ്റ് നോക്കത്തുള്ളൂ ഐ മീൻ അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം കാര്യം കേസ് രണ്ട് പേരായിട്ട് നാല് പേർ ഉപയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ എത്ര പ്രോ പ്ലെയർ ആണെന്ന് പറഞ്ഞാലും റാങ്ക് മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്റർ പിടിക്കുന്ന സമയത്ത് ആ ഒരു സ്കില്ല് കാണിക്കാനുള്ള ടൈം അല്ല അത് എന്ന് ഞാൻ പറയത്തുള്ളൂ അതും നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് മാച്ച് ഒക്കെ ആയതുകൊണ്ട് അത്ര ഫോം അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ര മാസ് കാണിക്കാൻ വേണ്ടി പോകണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ സോ ആ ഒരു കാര്യം മെയിൻലി ഓർക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇൻ കേസ് ഇപ്പോ ഓർക്കുന്നുണ്ടായിരിക്കും ഇപ്പോ ഈ ഒരു സമയത്തുള്ള പൊക്കിവിട്ട ആ എവിടെ ഇറങ്ങും സോ ഒരു കൺഫ്യൂഷനാണ് അതായത് നമ്മൾ ഒരു ഒരു പിസ്റ്റൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ നമ്മൾ എങ്ങോട്ട് ഇറങ്ങും എന്ത് ചെയ്യും ആ ഒരു കാര്യത്തിന് ആർക്കും വലിയൊരു ഉത്തരവുണ്ടായിരിക്കത്തില്ല മിക്കവാറും കേസ് ഇറങ്ങിയവടെ തന്നെ ഗണ്ണ് പിടിച്ചുകൊണ്ട് ഇറങ്ങും അല്ലെങ്കിൽ പിസ്റ്റൽ പിടിച്ചുകൊണ്ട് എനിക്ക് വയലേക്ക് ഇറങ്ങും അവിടുന്ന് ചത്തു വീടും ഇറങ്ങും ചത്തു വീഴും ഇതൊക്കെയാണ് മിക്കവാറും കൂടി പോകുന്നത് എവിടെയാണ് എനിമി ഉള്ളത് എവിടെയാണ് എനിമി ഇല്ലാത്തത് അതൊന്നും ആർക്കും കേട്ടോ അറിയാത്തല്ലോ എന്നാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം അതായത് കേസ് കൊച്ചു സോൺ കഴിയുമ്പോഴത്തേക്ക് നാനൂറിന്റെ പപ്പിൽ കഴിയും അതായത് ബാക്കിയുള്ള മാത്രം ഉണ്ടോ അറുന്നൂറിനെ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് യു എം പിന്നെ താഴേക്ക് ഇറങ്ങോ അപ്പൊ ചെയ്യേണ്ട ഒരു മെയിൻ പരിപാടി വന്നു നമ്മുടെ ടീംമേറ്റ് ആരെങ്കിലും കൂടെ നമ്മളോട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇറങ്ങുക അതല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ പൊക്കി വിട്ട് ഒരുത്തരുണ്ടാവില്ല സോൺ അകുന്ന പൊക്കി വിട്ടെങ്കിൽ വിട്ട് കേൾക്കുക അതല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനടുത്തേക്ക് ഇറങ്ങുക ഓക്കെ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഇറങ്ങുന്ന ഒരുത്തരുണ്ടാവില്ല മീൻ രണ്ടുപേരായിട്ട് പൊക്കി വിടുന്നെങ്കിൽ ഒരുത്തരും കൂടെ ഉണ്ടാവില്ല നമ്മുടെ കൂടെ അവരൂടെ ഇറങ്ങിയാൽ മതി ഉള്ള ലൂട്ട് അതായത് യു എം പിന്ന യു എം പി ആ ഒരു യുവ ഒരു വീട്ടിൽ വീട്ടിലങ്ങ് രണ്ടുപേരും കൂടെ കയറി വയ്ക്കുക ഓക്കെ ഒരു വീടിന്റെ ഒരു റൂമിന്റെ രണ്ട് മൂലക്കായിട്ട് രണ്ട് പേര് കയറി വന്നുകഴിഞ്ഞാൽ വേറെ ഒരുത്തരും കേസ് സോൺ വരുന്നവണ്ണം വരെ നിങ്ങൾക്ക് പേടിക്കണമല്ല ഒരുത്തിന് നിങ്ങളെ റിഷീദ് വരത്തില്ല കാര്യം നിൽക്കുന്ന സ്ഥലത്തൊക്കെ വഴി പോകുന്ന എനിമീൻസ് ഒക്കെ വെടി വെച്ച് വിടിച്ചു ചിലത്ര വിളിച്ചു വരുത്തുവാണെങ്കിൽ അത് മൂച്ചത്തേ ഉള്ളൂ അവർ തന്നെ ഹൈഡായിട്ട് നിൽക്കുവാണെങ്കിൽ നല്ല രീതിക്ക് പൊസിഷൻ പിടിക്കാനും അതേപോലെ കേസ് വരുന്ന എനിമിനൊക്കെ അടിച്ച് എണ്ണായി കൊടുക്കാനും പറ്റൊരു ടെക്നിക്കാണ് ആ ഒരു ടെക്നിക്ക് സോ ഈ ഇൻ കേസ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു മാച്ചിനകത്ത് ഐൻ ഏതെങ്കിലും ഒരു ഗെയിം പ്ലേക്ക് അത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ നാല് പേരായിട്ടാണ് നിൽക്കുന്നത് സോ ഇതേപോലെ രണ്ടുപേരായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത് ഇനി മാച്ച എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഓക്കെ അത് നിങ്ങളെ കാണിച്ചിട്ടാണ് വിവരം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നോക്ക് റിവ്യൂലൊക്കെ എടുത്താലോ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ രണ്ടുപേരുള്ള സമയത്ത് അത് ചെയ്യാൻ നിക്കരുത് നാലുവേരള്ള സമയത്ത് ഓക്കെ കുഴപ്പമില്ല അത് ചെയ്യാൻ കാര്യം ബാക്കിയുള്ള ആൾക്കാർ ഉണ്ടായിരിക്കോ ഐ മീൻ ഒരു മാച്ചിലാത്ത ഒരാൾക്ക് രണ്ട് നോക്കും രണ്ട് റിവ്യൂവിലൊക്കെ ഏറ്റവും അതുമാണ് അത് തന്നെ ധാരാളം കേട്ടോ എന്തായാലും ആ ഒരു കാര്യം നോക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടുപേരുള്ള ഇങ്ങനെ അത്രയ്ക്കും ബുദ്ധിമുട്ടി മൂഞ്ചിത്തെ ഇരിക്കുന്ന അവസ്ഥയിലൊക്കെ പോയിട്ട് നോക്ക് റിവ്യൂവിലെടുക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ ദുരന്തം ആ ഒരു സമയത്തായിരിക്കും ഇനി പെട്ടെന്ന് കയറി വരുന്നത് ആ കയറി വരുന്ന സമയത്തല്ല മിക്കവാറും വരുന്ന ഒരു കാര്യം പറയട്ടെ അതായത് നോക്കിയിൽ നമ്മൾ സ്വയം സെൽഫായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കാര്യം നമ്മുടെ ത്രീ സെക്കൻഡിലെ കേസ് ആ ഒരു സോണിയുടെ പവർ അത് മിക്കവാറും കേസ് നോക്കുന്ന സമയത്ത് മൂഞ്ചി പോകും കാര്യം നമ്മുടെ നോക്കായി തരുന്ന ആളുടെ ആ ഒരു പവർ പോകത്തില്ലേ സോ ആ ഒരു ത്രീ സെക്കൻഡിന്റെ പവർ വൺ ഓഫ് ദി ഒ പി ലിജിറ്റ് സാധനമാണ് നിങ്ങൾക്ക് അറിയാലോ കേസ് അത് എത്ര മാത്രം നമുക്ക് യൂസ് ആയിട്ടുണ്ടെന്ന് അത് കേസ് വൺ എസ് ലൊക്കെ നമ്മുടെ മറ്റെ എനിമീസിനെ അടിച്ച് കംപ്ലീറ്റ് ആക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഞാൻ കാരണം അത് യൂസ് ചെയ്യാറില്ല അതിന്റെ മെയിൻ കാര്യം കേസ് എനിക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള സ്നേഹിക്കാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പൊ ഉള്ളത് മാറ്റി പട്ടിയും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മാറ്റാത്തത് കേട്ടോ വൈദ ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ കേസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അലയു കുറയുന്നുണ്ടായിരുന്നില്ല ആദ്യം തുടങ്ങിയപ്പോൾ തന്നെയാണല്ലോ കേസ് അമ്പത് അമ്പത്തൊന്നിൽ തന്നെയാണ് നിക്കുന്നത് സാധാരണ ചില മാച്ചിലേക്ക് നാൽപ്പത് മുപ്പത് വരെയൊക്കെ എത്തുക അതൊന്നും ഇല്ലാതെ അമ്പത് അത്ര അയവുള്ള സമയത്തുള്ളൂ നമുക്ക് വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലോ സോ അതുകൊണ്ട് കേസ് നമ്മളുണ്ടല്ലോ ആ ഒരു വീട്ടിൽ തന്നെയാണ് ഇപ്പൊ കറന്റിലി നമ്മൾ ഹോൾഡാക്കി നിക്കുന്നത് ഇപ്പൊ നമ്മുടെ ലോങ് റേഞ്ച്മിങ് ഞാൻ പറഞ്ഞല്ലോ കേസ് എന്റെ ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ എനിക്ക് ഷോർട്ട് റേഞ്ച് ഇതും കളിക്കാൻ വേണ്ടി പറ്റത്തില്ല നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമുക്ക് എന്താണ് കളിക്കാൻ പറ്റുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എനിക്ക് പറ്റുന്ന ലോങ് റേഞ്ച് ആണ് ഷാർപ്പ് ഷോർട്ടിന്റെ സ്കില്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഓൾറെഡി അറിയാം അതുകൊണ്ട് എം ഫോർ എവനത്തെ മാക്സ് ആക്കാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു നമ്മുടെ ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ എം ഫോർ എവൻ തപ്പി എടുത്താൽ ത്രീ ആക്കി വെച്ചിട്ട് ആ ഒരു ഗണ്ണ് മാത്രം ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നുള്ളൂ എൻ്റെ ഷോർട്ട് റേഞ്ച് എം പി ഫോർട്ടിക്ക് ഞാൻ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നില്ല ഐ മീൻ അത് ഏത് കണ്ണാണ് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ബെറ്റർ ഗണ്ണെണ്ണു കിട്ടുവാണെങ്കിൽ ഞാൻ അത് കൊടുക്കും മുമ്പിയ ഗൺ ഞാൻ എടുക്കും സോ ഫസ്റ്റ് നല്ല കിട്ടുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ സ്ഥലത്ത് നമ്മൾ ഇണ്ടല്ലോ ഈ ഒരു വെയർ ഹൗസ് അല്ലെങ്കിൽ ഈ ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോർ ഹൗസ് മൊത്തം കേസ് ഇവിടെ നിൽക്കാനാണ് നമ്മുടെ ഒരു പ്ലാൻ കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടല്ലോ അത്യാവശ്യം സോൺ നമ്മുടെ മൂട്ടി വന്ന് മുട്ടുന്നവണ്ണം വരെ നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി വരുന്നതായിരിക്കും വേറെ പ്രശ്നവും വരാൻ വേണ്ടി വരുന്നില്ലല്ലോ കേട്ടോ എന്നാലും കേസ് പോകുന്ന വരുന്ന എനിക്ക് ചുമ്മാ ചോറുന്നതിന്റെ മെയിൻ കാര്യം ഒരു ആർക്ക് നോക്കിയിട്ട് കിട്ടട്ടെ ഐ മീൻ നമുക്ക് നോക്കിട്ടുവാണെങ്കിൽ അത് സെറ്റ് ആണ് അതേപോലെ അവിടെ എനിമീറ്റ് വിചാരിച്ച് തൊട്ടടുത്തുള്ള എനിമീസിലേക്ക് അവർ തമ്മിൽ അടിച്ചോളും ഒളിച്ച് പതിങ്ങി നിൽക്കുന്നമാരൊക്കെ ഉണ്ടല്ലോ അടിക്കാൻ വേണ്ടി പോകും ആ ഒരു മൈൻഡിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഓക്കെ എന്നാലും കേസ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ലൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയാൻ വിട്ടുണ്ടെങ്കിൽ സോ യാ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഗാർ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യും കൊടുക്കുകയാണെങ്കിൽ കാര്യം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനെ ഉണ്ടല്ലോ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് കേസ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർമാർക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഈ കൂടെ കളിക്കുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ ഒരു ടെക്നിക്കാണ് നിങ്ങൾ വലിയ കാര്യത്തിൽ ഒരു ടെക്നിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആമാർക്ക് ഇത് മനസ്സിലായെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് കേസ് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു കേട്ടോ എന്തായാലും അതുമാത്രമല്ല കേസ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് റിഡീം കോഡും കൂടെ ഉണ്ട് അതെല്ലാവരും കിട്ടുന്നതായിരിക്കും സോ ആ വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനത്തെ റിഡീം കോഡ് കണ്ടുപിടിച്ച് ആ വേണ്ടി കളിക്കുക എല്ലാ വീഡിയോ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ പറഞ്ഞു നിന്റെ വീഡിയോ കാണുന്ന റിഡീം കോഡിന് വേണ്ടി അല്ല അതിന് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് സന്തോഷമുണ്ട് പക്ഷേ കേസ് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തിരുന്നേര് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം സ്നേഹം കൊണ്ട് മാത്രം എൻ്റെ സ്നേഹം കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഓക്കെ ബൈ ദേ അത് കിട്ടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഐ ഇന്നത്തെ കിട്ടിയ ആളാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അത് മറക്കരുത് ചെറിയ ആൾക്കാരുണ്ട് കേസ് നമ്മുടെ മുഞ്ചിക്കാൻ വേണ്ടി തന്നെയായിട്ട് നീവർ ഉടയിപ്പാടാ അതെ ആളെ പറ്റി പാട എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഒരു മറുപടി ഒക്കെ എനിക്ക് കൊടുക്കണം എന്നാഗ്രല്ല സോ അത് വേണ്ടി മാത്രമാണ് അന്ന് കമന്റോട് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം കേട്ടോ എന്നിട്ട് കേസ് ലാസ്റ്റ് സോണിലേക്ക് ഇതിട്ടുണ്ടായിരുന്നു ായിരുന്നു നമ്മൾ ഇത്ര ഹോൾഡ് ചെയ്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ കേസ് നമുക്ക് വലിയൊരു ടച്ച് ഉള്ള കളിയായിരുന്നില്ല സോ മൂഞ്ച ഇറങ്ങിയ ആദ്യ ഇറങ്ങിയവട മൂഞ്ചിന്നൊക്കെ വിചാരിച്ചൊരു കളിയായിരുന്നു നമ്മൾ ഇത്ര എത്തിക്കാൻ പറ്റിയത് നമ്മുടെ കൊണ്ട് മാത്രമാണ് നാല് പേരും ഒരുമിച്ച് നിന്ന് വീട് പിടിച്ച് വീട് പിടിച്ച് കളിച്ച് പോലത്തെ കളിന്ന് പറയാൻ വേണ്ടി പറ്റുന്ന കേട്ടോ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ഓക്കെ കുഴപ്പമില്ല നമ്മൾ എത്തിയെടുത്ത് എത്തും നമുക്ക് നമ്മൾ എത്തിയടുത്തോളം എത്തി ഇനി ബാക്കി നമ്മൾ നോക്കണ്ട അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് പ്ലസ് മാത്രമേ കിട്ടത്തുള്ളൂ ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട കേസ് കളിയുടെ വേറെ ലെവലാണ് കേട്ടോ എന്നാലും ഈ ഒരു സമയത്ത് എന്റെ ടീമൊരു സരസ്വന്ന് ഞാൻ റിവേവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും കേസ് നിങ്ങൾ നോക്കിക്കേ മാക്സിമം പറ്റുന്ന രീതിയിൽ നോക്കാൻ വേണ്ടി ശ്രമിച്ചു മീൻ പൊക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ സനടക്കാൻ പറ്റി അച്ഛന്റെ മറ്റേ സ്കാനറൊക്കിയിട്ട് മൊത്തം മോചിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൽ ചെറിയൊരു വിഷമമുണ്ട് കാര്യം കേസ് ഈ ഒരു മാച്ചു ഏറ്റവും വിഷമം തോന്നുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കാര്യം കേസ് ടീം എന്നെ റിവേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അത് കുറച്ചുള്ള പ്രശ്നങ്ങൾ ആരാണ് കേട്ടോ ഇത് ലാസ്റ്റ് മാച്ച ലാസ്റ്റോള് ഞാൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ മരക്കാണ് കേസ് ഗ്രാനടക്കി എറിഞ്ഞിട്ടും അതേപോലെ തമ്മിലടിക്കാത്ത കേസ് എന്നെ അടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ആമിലൊരു ടീമാണ് എന്നെ മോചിക്കളവരോട് എനിക്ക് മനസ്സിലായി പക്ഷേ കേസ് നോക്കുന്നുണ്ടല്ലോ ഒരുത്തരാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവനെ അടിച്ചിട്ട് നോക്ക് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ അവനാണ് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ കുഴപ്പമില്ല അവന്റെ ടീമിനു വിചാരിച്ചു പോസ് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ ടീമായിട്ട് അവിടെ ഇല്ലായിരുന്നു അവൻ കുത്തി പൊങ്ങുവോ സം ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നെഞ്ചും പിരിച്ചു വെക്കുന്നുണ്ട് ആരുടെ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഏതെടുച്ച് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു മിണ്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അടുത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവപ്പിലിടും ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ കുഴപ്പമില്ല എം ബി ഫോർട്ടി അല്ലെ അത്രേം നമ്മൾ യൂസ് ചെയ്തിട്ട് അവനെ അടിച്ചും കംപ്ലീറ്റ് ആക്കിണ്ടായിരുന്നു ഈ കേസ് രണ്ടേ ആൾക്കാരുടെ മാത്രമേ ബാക്കിയുള്ളൂ അതായത് മെഡിക്കേറ്റീവ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും ഇത്ര എത്തിയിൽ വളരെ സന്തോഷമുള്ളൂ കിടം പോലും പോയി അവമാനം അടിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പി ടു കൊണ്ട് വളരെ സന്തോഷം ആർക്ക് വിധമായിട്ടില്ല ഓക്കെ